ഹായ് ഗൈസ്, വെൽക്കം ടു എഫ് സിക്സ് ക്യൂ ടോക്സ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും 22-ാമത്തെ വയസ്സിൽ കോടീശ്വരനായ അലൻ വാക്കറിനെ കുറിച്ചാണ്. യൂട്യൂബിൽ ഒരു ചാനലുണ്ട്, നമ്മളെ പോലത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ എന്താ പറയുക, മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ്, നമുക്കൊക്കെ അതിൽ നിന്ന് മ്യൂസിക് എടുക്കാം ഒക്കെ, അങ്ങനത്തെ ഒരു ചാനലാണ്. ആ ചാനലിൽ കൂടി ഇന്ന് അലൻ വാക്കറിൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ എന്താ പറയുക, സോങ്ങിൻ്റെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അത്രത്തോളം ഫേമസ് ആയ ഒരു എന്താ പറയുക, ഒരു വ്യക്തിയാണ് അലൻ വാക്കർ എന്ന് വെച്ചാൽ. അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട നമ്മൾ വേറൊരു തലത്തിലേക്ക് ആയിപ്പോകും. ഞാനൊക്കെ എനിക്കൊക്കെ അനുകൂലമാണ് ഒരു വല്ലാത്ത, നമ്മളെന്താ പറയുക, നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഞാനൊക്കെ മാനസികമായിട്ട് ഇംഗ്ലീഷ് കൺട്രീസിലേക്കെല്ലാം എത്തിപ്പോകും. അങ്ങനത്തെ എന്താ പറയുക, മനസ്സിനെ കീഴടക്കാൻ പറ്റുന്ന പാട്ടുകളാണ് അലൻ വാക്കർ എന്ന് പറഞ്ഞ ആ 22 വയസ്സുള്ള ആ എന്താ പറയുക, ആ മനുഷ്യൻ ഉണ്ടാക്കിയത്. പിന്നെ അലൻ വാക്കറിനെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു ശൈലി, ഒരു പ്രത്യേക ജാക്കറ്റും ഇങ്ങനെ ഇടുന്ന എന്താ പറയുക, ജാക്കറ്റ് ഉണ്ടല്ലോ അങ്ങനെ തൊപ്പി പോലെ ഇടുന്നത്, അങ്ങനത്തേതുമായിട്ടുള്ള ഒരു ജാക്കറ്റ് ഇട്ട്, ഇതുപോലെ മാസ്ക് പോലത്തെ സാധനമൊക്കെ മുഖത്ത് വെച്ച ഒരു പ്രത്യേക ഫ്രീക്കിലാണ് അലൻ വാക്കർ എന്ന ആ വ്യക്തി ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു രോഗം മാസ്ക് ഇട്ട്, നമ്മളിപ്പോൾ ഈ കൊറോണ കാലമായിട്ട് എന്തുകൊണ്ട് മാസ്ക് ഇടണം, ഇപ്പം കൊറോണ അല്ലെങ്കിൽ കൂടി മാസ്ക് ഇട്ട് നമ്മൾ എവിടെ പോകണമെങ്കിൽ നമുക്കൊന്നും അവിടെ നിന്ന് അഫക്റ്റ് ചെയ്യൂല അല്ലേ. അപ്പോൾ അതുമാതിരിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ ഒരു കോലം എന്ന് പറയുന്നത്. അലൻ വാക്കർ എന്ന് പറഞ്ഞ ഈ വ്യക്തി 1997 ഓഗസ്റ്റ് 24 ജനിക്കുന്നത്. ജീവിതശൈലി നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടറിൽ കളിക്കാൻ പ്രത്യേകം ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏത് സമയം നോക്കിയാലും കമ്പ്യൂട്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ ഒരുപാട് ഇഷ്ടമുള്ളത് പോലെ തന്നെ ഇദ്ദേഹത്തിന് ഡിസൈനും പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യാൻ അതിനും കൂടുതൽ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇദ്ദേഹം ഇതൊക്കെ പഠിച്ചിട്ടും എടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ അലൻ വാക്കറിന് കമ്പ്യൂട്ടർ ഡിസൈനും പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്യാനായിരുന്നു താല്പര്യം. അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് മ്യൂസിക് എന്നാൽ എന്താണെന്ന് പോലും അറിയാത്ത ഒരു കാലമായിരുന്നു ആ കാലം. ആ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്കൂളിൽ പോകുന്നതും പഠിക്കുന്നതിനേക്കാളും ഇദ്ദേഹത്തിന് ഇഷ്ടം കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കമ്പ്യൂട്ടറിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിന് ഇഷ്ടമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ അലൻ വാക്കറിൻ്റെ അച്ഛൻ പറയുന്നത്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് ആർക്കും സ്കൂളിൽ എന്താ പറയുക, സ്കൂളിൽ പോകാനും അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലും നമുക്ക് ആർക്കും ഒരു ശ്രദ്ധയുണ്ടല്ലോ, ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നമ്മളും അതുപോലെ തന്നെയൊക്കെയാണ് ഏകദേശം മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും. പക്ഷേ ഇദ്ദേഹം നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനല്ല. അങ്ങനെ ഇരിക്കുകയാണ് 2012 ഇദ്ദേഹം ഒരു മ്യൂസിക് കേൾക്കാനിടയാകുന്നത്. ആ മ്യൂസിക് കേട്ടവാണ് ഇയാൾക്ക്, ഈ അലൻ വാക്കർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മനസ്സിന് വല്ലാത്തൊരു ആ മ്യൂസിക്കിനോട് വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നി. അതിനുശേഷം ഇദ്ദേഹം പല തവണയായി ആ മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ഇദ്ദേഹം ചിന്തിച്ചു, ഈ മ്യൂസിക് എങ്ങനെയായിരിക്കും ഇതൊക്കെ ഉണ്ടായിരിക്കും, ഇതെങ്ങനെയായിരിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് ഇദ്ദേഹം ആലോചിച്ചു. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതെങ്ങനെയായിരിക്കും കമ്പോസ് ചെയ്തെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഈ ഇദ്ദേഹം കേൾക്കാനിടയായ ഈ പാട്ടിൻ്റെ എന്താ പറയുക, ഈ പാട്ടിൻ്റെ ഈ മ്യൂസിക് കമ്പോസ് ചെയ്ത ആളെടുത്ത് ഈ അലൻ വാക്കർ പോവുകയാണ്. അങ്ങനെ ഇയാളോട് ചോദിക്കുന്നു, ഈ മ്യൂസിക് എങ്ങനെയാണ് ചെയ്തത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമോ. അന്നേരം ആ സമയത്ത് എന്ത് ചെയ്തു, ആ സമയം ഈ മ്യൂസിക് അലൻ വാക്കർ കേട്ട മ്യൂസിക്കിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്ത ആളെ അലൻ വാക്കറിന് അതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ മ്യൂസിക് എങ്ങനെയാണ് കമ്പോസ് ചെയ്തത് എന്ന് ആ വ്യക്തി അലൻ വാക്കറിന് കാണിച്ചു കൊടുത്ത ആ നിമിഷം മുതൽ അലൻ വാക്കറിൻ്റെ തലക്ക് അത് കയറി പിടിച്ചു. എങ്ങനെയെങ്കിലും മ്യൂസിക് എനിക്കും ഉണ്ടാക്കണം, ആ ഒരു ചിന്ത തന്നെ അലൻ വാക്കറിന് എന്താ പറയുക, തലക്ക് കയറി പിടിച്ചു. പിന്നെ ഏത് നേരം നോക്കിയാലും മ്യൂസിക് എന്നുള്ള വിചാരം മാത്രമായി അലൻ വാക്കർ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക്. അങ്ങനെയാണ് അടുത്തത് ചെയ്തത്, ഇൻ്റർനെറ്റിലൊക്കെ പോയിട്ട് ഇത് എങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാമെന്നുള്ളത് ഒരുപാട് സെർച്ച് ചെയ്ത് ഇയാൾ ഈ അലൻ വാക്കർ എന്ന് പറഞ്ഞ വ്യക്തി കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സെർച്ചുകൾക്കൊടുവിൽ ഇദ്ദേഹം എങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാം എന്നൊക്കെ പഠിച്ച് ഇയാളെ കൊണ്ട് മാക്സിമം കഴിയുന്നത്ര വൃത്തിയായിട്ട് ഇയാളൊരു മ്യൂസിക് ഇല്ല, ഇയാളെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം അലൻ വാക്കർ കഷ്ടപ്പെട്ടൊരു മ്യൂസിക് തയ്യാറാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ അലൻ വാക്കർ മ്യൂസിക് പൂർണ്ണമായി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തന്നെയും അദ്ദേഹത്തിന് കഴിയുന്നത് പോലെ അദ്ദേഹം എന്താ പറയുക, മ്യൂസിക്കുകൾ ഉണ്ടാക്കിയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 2014 ഓഗസ്റ്റിൽ ഇദ്ദേഹം ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഉണ്ടാക്കി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇത് കേട്ട ഒരുപാട് പേർക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വ്യൂസ് എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് വ്യൂസ് കയറി അങ്ങ് എന്താ പറയുക, ഒരുപാട് വ്യൂസ്. ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇന്ന് 1 കോടിയിൽ കൂടുതൽ വ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു ആ വീഡിയോ. അത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു നമ്മുടെ അലൻ വാക്കർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മ്യൂസിക് കേട്ട് ഒരുപാട് ഈ മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരുപാട് ഷെയറുകൾ പോയി. ഈ മ്യൂസിക് വലിയ ഹിറ്റ് തന്നെയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.
അങ്ങനെ സൗണ്ട് ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ടീം, അവർ അൽ വോക്കറിൻ്റെ പാട്ട് എടുത്തിട്ട് അൽ വോക്കറിൻ്റെ മ്യൂസിക് എടുത്തിട്ട് അവരുടെ എന്താ പറയുക അവരുടെ വെബ്സൈറ്റിൽ കൊണ്ടുപോയി ഇടുകയാണ്. ഇതിലൊക്കെ ഒരു പാട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് അത്രയും ഹിറ്റായിരിക്കണം, എന്നാലേ ഇതിലൊക്കെ ആ സൗണ്ട് ക്ലൗഡിലേക്ക് ഒരു പാട്ട് വരും. അങ്ങനെ അൽ വോക്കറിൻ്റെ മ്യൂസിക് അവിടെയും എത്തി. അൽ വോക്കർ എന്ന് പറഞ്ഞ വ്യക്തി മ്യൂസിക്കിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹം അതിൽ വിജയിച്ചു. വിജയിച്ചപ്പോൾ ഇദ്ദേഹം ഒരുപാട് ഫേമസായി. അദ്ദേഹത്തിന് എന്താ പറയുക ഭയങ്കര ബിസി മാനായി ഇദ്ദേഹം. അങ്ങനെ ഇയാളുടെ സ്കൂൾ വരെ ഇയാൾ അലൻ വോക്കർ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അതിനുശേഷം ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് അലൻ വോക്കർ മ്യൂസിക്കിൽ ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതാണ് എൻ്റെ പ്രൊഫഷനും ഇതാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. പിന്നീട് സോണി എക്സ്പീരിയ എന്ന് പറഞ്ഞ ഫോണിൻ്റെ പ്രൊമോഷൻ മ്യൂസിക്കായിട്ട് അലൻ വോക്കറിൻ്റെ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞ മ്യൂസിക് ഉപയോഗിക്കുകയാണ്. അലൻ വോക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്തായാലും ഇദ്ദേഹത്തിൻ്റെ ഫേസ് കാണിക്കാറില്ല. ഇദ്ദേഹം ഒരു പ്രത്യേക രൂപത്തിൽ ഫേസ് ഒരു മാസ്കൊക്കെ ഇട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം മാസ്ക് പോലത്തെ സംഭവമൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വേഷം. അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് തന്നെ ഒരുപാട് ടീനേജ് കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ടും അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ഇന്നത്തെ ഡ്രസ്സ് ഇട്ട് ഇതുപോലെ നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ വേഷത്തെക്കുറിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നാൽ, സോങ് കാണുന്നവർക്ക് സോങ്ങിലും മ്യൂസിക്കിലുമാണ് കോൺസെൻട്രേഷൻ വരുന്നത്, അല്ലാതെ ഞങ്ങളുടെ മുഖത്തേക്ക് മുഖം കണ്ടിട്ട് അത് കണ്ടിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ് കണ്ടിട്ട് അതിലേക്കല്ല കോൺസെൻട്രേഷൻ വരേണ്ടത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വേഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അലൻ വോക്കർ എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ലോഗോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സിമ്പിൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എന്താ പറയുക ഒരു പ്രത്യേക തരം അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ലോഗോ തന്നെയാണ് അദ്ദേഹത്തിൻ്റേത്. എന്താ പറയുക ഈ ഗുസ്തിക കാണുന്ന WWE പോലുള്ള ഒരു പ്രത്യേക തരം ലോഗോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലോഗോ. ഇന്നും ഒരുപാട് പ്രപ്പോസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ യൂട്യൂബിൽ നിന്ന് അവാർഡുകൾ വേറെയും. ഒരു 22 വയസ്സുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവർ അലൻ വോക്കർ ഇതുപോലുള്ള മുമ്പ് വിജയിച്ചിട്ടുള്ള ഓരോരോ ആളുകളുടെയും ലൈഫ് സ്റ്റോറിയും ലൈഫ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. മാതാപിതാക്കൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തള്ളാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇതുപോലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയോ അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു നല്ല കാര്യമാണെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനാണ് അതാണ് ആദ്യം ഒരു മാതാപിതാക്കൾ അല്ലെങ്കിൽ എന്താ പറയുക രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പിന്നെയും കൂടുതൽ എന്തൊക്കെയോ ചെയ്യാനൊക്കെ താല്പര്യവും അതിനുള്ള ഊർജ്ജവും ലഭിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ആൾക്കാരുടെ ജീവിത ലൈഫ് സ്റ്റോറിയൊക്കെ ലൈഫ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ പറയും അതൊക്കെ വേറെ കൺട്രീസിലുള്ളവരല്ലേ വേറെ നാട്ടിലുള്ളവരല്ലേ വേറെ നാട്ടിലായാലും വേറെ കൺട്രീസിലായാലും നമ്മളെ പോലെ തന്നെയാണ് അവരുണ്ടായിരുന്നത്. അവരുടെ ഭാഷ അവരുടെ സംസ്കാരം മാത്രമേ മാറ്റമുണ്ടായിരുന്നുള്ളൂ, നമ്മളെ പോലെ തന്നെയാണ് അവരും. അവർ ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത്രയും വലിയ നിലയിലെത്തിയത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വീട്ടുകാരായാലും കുടുംബക്കാരായാലും നാട്ടുകാർ അവരുടെ നിന്നും കാര്യം നമ്മൾ നോക്കേണ്ട. നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യമുള്ളത്, എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് നമ്മൾ ചെയ്യുക. അങ്ങനെ അത് ചെയ്ത് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു നാൾ നമ്മൾ വിജയിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് നമ്മുടെ അലൻ വോക്കർ. സോ ഫ്രണ്ട്സ്, നമ്മുടെ അലൻ വോക്കറിനെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം, എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ചെയ്യുക. നാട്ടുകാരെയും വീട്ടുകാരെയും ആളുകൾ എന്ത് പറയും എന്നുള്ള ചിന്തയെ നിങ്ങൾ അകറ്റുക. എന്നാൽ നിങ്ങൾക്കും ഇതുപോലെ എന്താ പറയുക ഒരു കാലം വരും, നിങ്ങൾക്കും ഒരു ദിവസം വരും. ഇല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ ആൾക്കാരെന്ത് പറയാൻ വിചാരിച്ച് എവിടെയും എത്താതെ ഇരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.